ഹലോ, ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിട്ടുള്ളത്, ചെറിയ ചൂടുവെള്ളം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം 1 കപ്പ് നമുക്ക് ഒഴിക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് മൈദേനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യമാണ്. നന്നായി നനവ് വന്നിട്ടില്ല, അതുകൊണ്ട് 1/2 കപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം കൂടി ഒരുമിച്ചായി വന്നിട്ടുണ്ട്. നമുക്കിത് അരമണിക്കൂർ അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഗോതമ്പ് പൊടി മാറുന്നതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയോ കുറഞ്ഞോ ഒക്കെ ഇരിക്കും. നിങ്ങളെല്ലാം കൂടി ഒരുമിച്ചാവുന്ന വരെ ഇതിങ്ങനെ കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ബാക്കി ബേക്ക് ചെയ്യുന്നതൊക്കെ രാവിലെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ, മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കാം. സാധാരണ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ നന്നായി തടവുക. അതിലേക്ക് നമ്മുടെ മാവൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒരു മണിക്കൂറും കൂടി നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. 1 മുതൽ 1.5 മണിക്കൂർ വരെ വെക്കാം. നല്ല തണുപ്പൊക്കെ ഉള്ളതാണെങ്കിൽ 1.5 മണിക്കൂർ വരെ ഇത് പുറത്ത് തന്നെ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്നുകിൽ കൈയോ അല്ലെങ്കിൽ കൈൻ്റെ വിരൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണിൻ്റെ ഫോർക്കിൻ്റെ അറ്റം കൊണ്ടോ വെള്ളത്തിലാക്കിയിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മൈദയുടെ ബ്രെഡ് ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി കാണാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. മുകളിൽ നല്ല രസമുണ്ടല്ലോ. ഇതിങ്ങനെ ഹോൾസ് ഇട്ടിട്ട് കാണാൻ വേണ്ടി ഡിസൈൻ ചെയ്ത പോലെയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇടുന്നുണ്ട്. ഉണക്കമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും, ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വീണ്ടും 1 മണിക്കൂർ അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. 170 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ആ ചെറിയ ചൂടോടുകൂടെ തന്നെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഇതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. നന്നായി തണുത്ത് കഴിഞ്ഞാൽ ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ സൈഡോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുവരും. നന്നായി തണുത്തില്ലെങ്കിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 1/2 മണിക്കൂർ എന്തായാലും തണുക്കാൻ വെക്കണം. താഴെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി ബ്രെഡ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ കേക്ക് പോലെ ഉള്ളതുകൊണ്ട് കേക്ക് നണുവായി വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വീറ്റ് ബ്രെഡ് റെഡിയായിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം. ആ മുന്തിരിയും കൂടി ഇട്ടതുകൊണ്ട് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാരണ പ്ലെയിൻ ബ്രെഡ് പോലെ തന്നെയാണുള്ളത്. ഇപ്പം എല്ലാവരും മുന്തിരിയും കൂടി വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.